ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് അറിയാവുന്നതും എന്നാൽ ചില തെറ്റിദ്ധാരണകളും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് രോമാഞ്ചം ഉണ്ടാവാറില്ലേ അതുപോലെ ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് ചുളിവുകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ നഖത്തിൽ വെള്ളക്കുത്തുകൾ വരുന്നത് കുഞ്ഞുമക്കൾ കരയുമ്പോൾ കണ്ണീര് വരാത്തത് എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് എന്തുകൊണ്ടായിരിക്കും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് ഇങ്ങനെ കുറെ വ്യത്യസ്തമാകുന്ന ചോദ്യങ്ങളെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചില ആളുകളുടെ നഖത്തിൽ കുത്തുകൾ അല്ലെങ്കിൽ ചില അടയാളങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താകും ഇങ്ങനെ ഉണ്ടാകുന്നത് എല്ലാവരിലുമൊന്നും ഉണ്ടാകാറില്ല എന്നാൽ വളരെ ചില ആൾക്കാരിൽ മാത്രം ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അയൺ പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങളുടെ കുറവ് വരുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങൾക്കുള്ള സിഗ്നൽസും കാണിച്ചു തരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ജേണൽ ഓഫ് പബ്ലിക് ഹെൽത്തിൽ പറയുന്ന പ്രകാരം ഇടതുകൈ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നവർ അതായത് എഴുതാനും ജോലികൾ ചെയ്യാനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇടതു കൈകൾ ഉപയോഗിക്കുന്നവർക്ക് വലത് കൈ ഉപയോഗിക്കുന്നവരേക്കാൾ ശരാശരി ഒമ്പത് മാസം ആയുസ് കുറവായിരിക്കും എന്നുള്ളതാണ് അത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലോകത്ത് ഒട്ടുമിക്ക ജോലികളും വലത് കൈ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇടത് കൈ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാതെ ഇടത് കൈ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അപകടം പറ്റാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അടുത്തത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ തലച്ചോറിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ അതിനെ പകുത്തു മാറ്റിവെച്ചാൽ പോലും നമ്മുടെ തലച്ചോറിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ അതിശയമുണ്ടായേക്കാം മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സുവരെ നമ്മുടെ തലച്ചോറ് വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്നാൽ നമ്മുടെ ആയുഷ്കാലം എത്രത്തോളം ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ചില പഠനങ്ങളിൽ പറയുന്നത് ഒരാൾ ശരാശരി എഴുപത് വയസ്സുവരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏകദേശം മൂവായിരം കിലോഗ്രാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും എന്നതാണ് എന്നാൽ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു എന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ വയ്ക്കാൻ കഴിയുന്ന ഒരു ഫാക്ടർ അതിനായി നമ്മുടെ മെറ്റാബോളിസം വരുതിയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതുമായ ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം ശരിയായ പോഷക ആഹാരവും ചലനവും സ്നേഹവും ഉപയോഗിച്ചുകൊണ്ട് മെറ്റാബോളിസം സുഖപ്പെടുത്തുന്നതിനു വേണ്ടി സമയവും ക്ഷമയും പ്രതിബദ്ധതയും ആവശ്യമാണ് നെക്സ്റ്റ് വൺ ശരീരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഒന്നും തന്നെ രുചിച്ചറിയാൻ സാധിക്കില്ല നമ്മളിൽ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാവിൻ്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള ടേസ്റ്റ് തിരിച്ചറിയാൻ കഴിവുള്ളതാണെന്ന് എന്നാൽ ഇത് തെറ്റാണ് പഠനങ്ങളിൽ പറയുന്നത് നാവിൻ്റെ എല്ലാ ഭാഗത്തും രുചികൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് പുരുഷന്മാരുടെ നാവിൻ്റെ ശരാശരി നീളം ത്രീ പോയിൻ്റ് ത്രീ ഇഞ്ചും സ്ത്രീകളുടെ നാവിൻ്റെ ശരാശരി നീളം ത്രീ പോയിൻറ്റ് വൺ ഇഞ്ചുമാണ് നെക്സ്റ്റ് വൺ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള അവയവമാണ് നമ്മളുടെ ചുണ്ട് നമ്മളുടെ ചുണ്ടിൻ്റെ പുറകിൽ മസിറ്റർ എന്ന പേരുള്ള ഒരു മസിലുണ്ട് ഇത് ഭക്ഷണം ചവയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഈ മസിലിൻ്റെ ശക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ മസിലിൻ്റെ സഹായത്തോടെ നമുക്ക് തൊണ്ണൂറ് കിലോഗ്രാം വരെ പൊക്കാൻ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ഒരു മനുഷ്യൻ്റെ തലമുടി ദിവസേന സീറോ പോയിൻറ്റ് സീറോ ത്രീ സെൻറ്റിമീറ്റർ വരെ വളരുമെന്നുള്ളതാണ് അത് മാത്രമല്ല ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രോമവും മുടികളും ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ എയർ ഫോളിക്കിൽസ് നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ളപ്പോൾ തന്നെ വികസിക്കുന്ന ഒന്നാണ് നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിൻ്റെ ആകഭാരത്തിൻ്റെ രണ്ട് ശതമാനം ഭാരം മാത്രമാണ് അവരുടെ തലച്ചോറിനുണ്ടാവുകയുള്ളൂ എങ്കിലും നമ്മുടെ ശരീരം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ മുപ്പത് ശതമാനവും ഉപയോഗിക്കുന്നത് നമ്മളുടെ തലച്ചോറാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ ആക്ഷൻസും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് ഇതുകൊണ്ടാണ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ തലച്ചോറിന് ആവശ്യമായിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു മനുഷ്യ ശരീരത്തിൽ എഴുപത്തിമൂന്ന് പെർസെൻറ്റേജ് വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായിട്ടിരിക്കാൻ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യകരമാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരഭാരത്തിൻ്റെ മുപ്പത് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ദാഹം തോന്നുക മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അഭാവം ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനത്തിൽ താഴെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് സത്യം തന്നെയാണ് കാരണം നമ്മുടെ ശ്വാസകോശം പുറത്തെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് സ്പോഞ്ച് പോലെ പൊങ്ങിക്കിടക്കും കാരണം നമ്മുടെ ശ്വാസകോശത്തിൽ എപ്പോഴും ഒരു ലിറ്റർ ഓക്സിജൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ റെസിഡ്യൂൾ ലെങ് വോളിയം എന്നാണ് പറയുന്നത് അടുത്തത് നിങ്ങൾ ഗാഠനിദ്രയിലാണെന്ന് വിചാരിക്കുക ഈ സമയത്ത് നിങ്ങളുടെ മൂക്കിനടുത്ത് വളരെ സുഗന്ധമുള്ളതോ ദുർഗന്ധമുള്ളതോ ആയ ഒരു വസ്തു കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് വിചാരിക്കുക നിങ്ങളെ ഉണർത്താൻ പറ്റുമെന്നാണോ എന്നാൽ തെറ്റാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും സുഗന്ധത്തിലൂടെയോ ദുർഗന്ധത്തിലൂടെയോ ഉണർത്താൻ സാധിക്കുകയില്ല ഈ അടുത്തിടെ ഒരു പഠനം നടത്തിയതിൽ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട് പരീക്ഷണ മുഖേന ആൾക്കാരെ ഉണ ഉറക്കിക്കിടത്തുകയും എന്നാൽ അവരെ കുലുക്കി നോക്കുകയും കണ്ണിലേക്ക് ടോർച്ചടിച്ചു നോക്കുകയും വളരെ ഓളിയത്തിൽ പാട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അവർ ഉണർന്നു എന്നുള്ളതാണ് എന്നാൽ അവരുടെ അടുത്ത് ഒരു ദുർഗന്ധമുള്ളതോ സുഗന്ധമുള്ളതോ ആയ ഒരു വസ്തു കൊണ്ടുവന്നു വെച്ചപ്പോൾ അവരെ ഉണർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതായത് മണത്തിലൂടെ ഉണരാൻ സാധിക്കില്ല എന്നാണ് ഇതിൻ്റെ സാരം നെക്സ്റ്റ് വൺ ചെറിയ കുട്ടികൾ കരയുമ്പോൾ കണ്ണീർ വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇവരുടെ കണ്ണുനീർ ഗ്രന്ഥികൾ വളരെ പെതിയാണ് വികസിച്ച് തുടങ്ങുക ഇത് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മൂക്കും ചെവിയും മരണം വരെ വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളമായിട്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ പാത്രം കഴുകിയോ തുണി അലക്കുകയോ ഒക്കെ ചെയ്യുന്ന കഴിയുന്ന ആ ഒരു ടൈമിലല്ലേ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ് ഇങ്ങനത്തെ ടൈമിൽ നമ്മളുടെ കൈകളുടെ അറ്റത്തായിട്ട് ഒരു ചുളിവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാകുന്നത് എന്ത് പ്രയോജനമാണ് നമുക്കുണ്ടാകുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇങ്ങനെ ചുളിവുകൾ ഉണ്ടാകുന്നത് നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളവുമായിട്ടുള്ള ആ ഒരു സമ്പർക്കത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയോ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പിടിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ കയ്യിലെ ചുളിവുകളിൽ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാകും അപ്പം നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം എടുക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്നത് വഴുതി പോവില്ല ഈ ചുളിവുകൾ ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നമ്മുടെ കയ്യിലും കാലിലും ഇങ്ങനെയുള്ള ചുളിവുകൾ ഉണ്ടാകും ില്ല എങ്കിൽ നമുക്ക് ഒന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിൽ പിടിക്കണമെങ്കിലോ പറ്റില്ല വഴുതിപ്പോവും നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ വീണു പോവും നെക്സ്റ്റ് വൺ ഒരു മനുഷ്യൻ അയാളുടെ ആയുസില് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ നടക്കുമെന്നാണ് നമുക്ക് അതായത് നാല് പ്രാവശ്യം ഭൂമിയെ വലം ചെയ്യാൻ കഴിയുന്ന ദൂരമാണിത് ഒരു ദിവസം ശരാശരി മുപ്പത് കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറയുകയും നമുക്ക് ആയുസ് കൂടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ശരീരത്തിൽ എന്തുകൊണ്ടാണ് രോമാഞ്ചം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പേടിപ്പെടുത്തുന്ന ഒരു സിനിമ കാണുമ്പോൾ അല്ലെ വളരെ അമിതമായി വേഗത്തിലോടുന്ന ഒരു കാറിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോമാഞ്ചം ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അഡർനാലിൽ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി അഡർനാലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഈ രോമാഞ്ചം ഉണ്ടാവുന്നത് നെക്സ്റ്റ് വൺ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് വളരെ കൂടുതലാണ് പുരുഷന്മാർക്ക് ഒരേ നിറത്തിന്റെ വ്യത്യസ്ത ഷെയ്ഡുകൾ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുവാണ് ഒരു സ്ത്രീ ഒരു മിനിറ്റിൽ ശരാശരി പന്ത്രണ്ട് മുതൽ ഇരുപത് പ്രാവശ്യം വരെ കണ്ണ് ചിമ്മുമ്പോൾ ഒരു പുരുഷൻ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ കണ്ണ് ചിമ്മുകയുള്ളൂ നെക്സ്റ്റ് വൺ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലിയെടുക്കുന്ന അവയവം ഹൃദയമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഒരു പുരുഷൻ്റെ ഹൃദയം തുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീയുടെ ഹൃദയം തുടിക്കുമത്രേ നമ്മുടെ ഹൃദയം ദിവസവും ഒമ്പതിനായിരത്തോളം ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് ഈ പമ്പ് ചെയ്യുന്നതിൻ്റെ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തെ മുപ്പത് അടി ദൂരത്തേക്ക് തെറുപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് മനുഷ്യ ശരീരത്തിലെ അതിവിശിഷ്ടമായ ഒരു കാര്യമാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾക്കൊരു ഇരട്ട സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമായിരിക്കും ഈയൊരു സവിശേഷത നിങ്ങളുടെ വിരലുകൾക്ക് മാത്രമല്ല നാവുകൾക്കും ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ തന്നെ നമ്മളുടെ നാവിൻ്റെ പ്രിൻറ്റിനും മറ്റൊരാളുമായി യാതൊരുവിധ സാമ്യവും ഉണ്ടായിരിക്കുന്നതല്ല വളരെ വ്യത്യസ്തയാർന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബായ്